നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ റെറ്റിനയുടെ ലെയേഴ്സിനെ കുറിച്ചും അതിൽ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള പിങ്മെൻ്റ് എപ്പിത്തീലിയത്തെക്കുറിച്ചുമായിരുന്നു അല്ലേ അപ്പോൾ ഇപ്രാവശ്യം പറയാൻ പോകുന്നത് ഇനി ബാക്കിയുള്ള എപ്പിത്തീ സോറി ബാക്കിയുള്ള ലെയേഴ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ രണ്ടാമത്തെ ലെയർ ആണ് ലെയർ ഓഫ് റോഡ്സ് ആൻഡ് കോൺസ് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് പറയാം ഈ ലെയർ ഓഫ് റോഡ്സ് ആൻഡ് കോൺസ് പേര് പോലെ തന്നെ നമുക്കറിയാം റോഡ് സെൽസും കോൺസെൽസും ആണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ഇത് സ്ഥിതി ചെയ്യുന്നത് പിഗ്മെൻറ്റ് എപ്പിത്തീരിയൽ ലെയറിനെയും എക്സ്റ്റേണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ അല്ലെങ്കിൽ ഔട്ടർ ലിമിറ്റിംഗ് മെംബ്രെയിൻ്റെയും ഇടയിലാണ് അപ്പോൾ ഏറ്റവും ഔട്ടർ പോർഷനിൽ വരുന്ന പിഗ്മെൻറ്റ് എപ്പിത്തീരിയൽസ് ലെയർ നമ്മൾ നേരത്തെ പഠിച്ചു അതുപോലെ തന്നെ ലിമിറ്റിംഗ് മെംബ്രെയിൻ ലിമിറ്റിംഗ് മെമ്പ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ലിമിറ്റിംഗ് മെമ്പറൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ലെയറാണ് അതായത് റോഡ് സൈസും കോൺസൈസും കഴിഞ്ഞിട്ട് വരുന്ന ലെയർ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ജസ്റ്റ് പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇതിലെയും പിഗ്മെൻറ്റ് എപ്പിതിലെയും ലെയർ ഓഫ് റോഡ്സ് ആൻഡ് കോൺസ് ഔട്ടർ ലിമിറ്റിംഗ് മെമ്പറൈൻ എക്സ്റ്റേണൽ ലിമിറ്റിംഗ് മെമ്പ്രൈൻ തന്നെയാണ് ഔട്ടർ ലിമിറ്റിംഗ് മെമ്പറൈൻ അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലാണ് ലെയർ ഓഫ് റോഡ്സ് ആൻഡ് കോൺസ് സ്ഥിതി ചെയ്യുന്നത് പിക്ചർ കണ്ടില്ലേ ഓക്കെ അപ്പോൾ പിന്നെ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് റോഡ്സും കോൺസും ആണ് ഈ റോഡ്സും കോൺസുമാണ് വിശ്വ റിസപ്റ്ററിൻ്റെ ഏറ്റവും ലൈറ്റ് സെൻസിറ്റീവ് പോർഷൻ വിശ്വ റിസെപ്റ്റർ സെസിൻ്റെ ഇതിനെയാണ് നമ്മൾ റോഡ് സെസ് കോൺസേഴ്സ് എന്ന് പറയാം ഇതിൽ പ്രധാനമായിട്ടും അതുതന്നെ ഉള്ളു നമുക്ക് ചിത്രത്തിൽ നോക്കാം റോഡ് സൈസും കോൺസൈസും രണ്ട് കളറായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കോണ് ആയിട്ടും റോഡ് ബ്ലൂ കളറായിട്ടും കൊടുത്തിട്ടില്ലേ ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നുണ്ട് കറക്റ്റ് അല്ല എന്നിരുന്നാലും ഓൾമോസ്റ്റ് ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് കാണുന്നത് ഓക്കെ അതിൻ്റെ മുകളിൽ ആക്സോണിൻ്റെ ഭാഗം മാത്രമാണ് ലെയർ ഓഫ് റോഡ്സ് ആൻഡ് കോൺസിൽ വരുന്നത് ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ ഈ ആക്സോണിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിഗ്മെൻ്റ് എപ്പിത്തീലത്തിലേക്ക് എന്ത് പോകുന്നത് അവശിഷ്ടങ്ങളെയൊക്കെ നിക്ഷേപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അതവിടെ നിന്ന് അങ്ങോട്ട് തള്ളാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടെ പറയുന്നത് ലെയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് കോൺസ് ആക്സോൺസ് ആണ് പ്രധാനമായിട്ടും വരുന്നത് ഇനി നെക്സ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ അടുത്ത ലെയറിനെ കുറിച്ചാണ് പറയാനുള്ളത് അടുത്ത ലെയർ നമ്മുടെ മൂന്നാമത്തെ ലെയർ നേരത്തെ പറഞ്ഞു ഔട്ടർ ലിമിറ്റിംഗ് മെമ്പ്രെയിൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ ഈ എക്സ്റ്റേണൽ ലിമിറ്റിംഗ് മെമ്പ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിൻ ലെയർ ആണ് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലിമിറ്റിംഗ് മെമ്പ്രൈൻ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതിന് എന്താ രണ്ട് ലെയേഴ്സിൻ്റെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു ലെയർ ആണ് ജസ്റ്റ് വളരെ തിന്നായിട്ടുള്ള ലെയറാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഗ്ലയൽ സെൽസ് ആയിട്ടുള്ള മുള്ളർ സെൽസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലയൽ സെൽസ് അല്ലെങ്കിൽ സപ്പോർട്ടിങ് സെൽസ് അതാണ് മുള്ളർ സെൽസ് മുള്ളർ സെൽസ് അല്ലെങ്കിൽ മുള്ളർ ഫൈബേഴ്സ് അതിൻ്റെ ഫൈബേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു എക്സ്റ്റേണൽ ലിമിറ്റിങ് മെമ്പ്രൈൻ ഫോം ചെയ്തിരിക്കുന്നത് പിന്നെ മുള്ളർ സെൽസ് കൂടി ചേർന്നിട്ടാണ് എക്സ്റ്റേണൽ ലിമിറ്റിംഗ് മെമ്പ്രൈൻ മാത്രമല്ല നമ്മുടെ ഇന്നർ ലിമിറ്റിംഗ് മെമ്പ്രൈൻ ഓർ ഇൻറ്റേർണൽ ലിമിറ്റിംഗ് മെംബ്രെയിൻ കൂടെ ഫോം ചെയ്തിരിക്കുന്നത് ഈ എക്സ് നമ്മുടെ മുള്ളർ സെൽസ് കൂടി ചേർന്നിട്ടാണ് ഓക്കെ നമുക്ക് എക്സ്റ്റേണൽ ലിമിറ്റിംഗ് മെമ്പ്രൈൻ പിക്ചറിൽ നോക്കാം ഡോ ഡോട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഔട്ടർ ലിമിറ്റിംഗ് മെമ്പ്രൈൻ എന്ന് പറഞ്ഞിട്ട് അതാണ് അത് വളരെ തിന്നാണ് അത് നമുക്ക് അത്രേ ഉള്ളു മാർക്ക് ചെയ്യാൻ വേറെ ഒന്നുമില്ല അപ്പം അതിനെക്കുറിച്ച് പറയാനുള്ളത് ഔട്ടർ ലിമിറ്റിംഗ് മെമ്പ്രൈൻ അതാണ് മൂന്നാമത്തെ ലെയർ ഓക്കെ അല്ലേ അടുത്തത് നാലാമത്തെ ലെയർ ഔട്ടർ ന്യൂക്ലിയർ ലെയർ ഓക്കെ നമുക്കറിയാം ഓരോ ലെയറും ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ടാണ് വരുന്നത് ഔട്ടറിൽ നിന്നും ഇന്നറിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ലെയർ വരുന്നത് ഔട്ടർ ന്യൂക്ലിയർ ലെയർ ഇത്